അച്ഛൻ സ്നേഹിച്ചിരുന്ന ഒരാള് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടല്ലോ. അത് മതി, സൂക്ഷിക്കണം. ഇടയ്ക്ക് നാട്ടിൽ നിന്ന് ആരെങ്കിലും വിളിക്കുമ്പോൾ ഞാൻ നിങ്ങളെ കുറിച്ച് ചോദിക്കും. ദേവന് തമ്പുരാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ മക്കളെ. ഇവിടെ ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലേ, എങ്ങനെ നടക്കാതിരിക്കും? സ്നേഹനീതിയായ ഒരു അച്ഛനല്ലേ ഇവിടെ ഉള്ളത്. എത്ര പേരെ വേണമെങ്കിലും സ്നേഹിക്കാനുള്ള ഒരു വലിയ മനസ്സിന്റെ ഉടമ. ഇപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചെന്നാ മാലിനി പറയുന്നത്? പൊന്നുമോളുടെ കട്ടിനരികിൽ ഇരിക്കുന്ന കണ്ടു, പഴംപൊരിയും പരിപ്പും ഇടയൊക്കെ. നാട് മുഴുവൻ ചുറ്റും നടന്ന് ക്ഷീണിച്ചതല്ലേ, കുറച്ച് പുഷ്ടിപ്പെടട്ടെ എന്ന് കരുതി കാണും അല്ലേ. എത്ര നന്നായാലും ഒരു പേര് മാറില്ലല്ലോ പിഴച്ചുണ്ടായ സന്തതിയെന്ന്. മാലിനി, സംഭവിച്ചതൊന്നും ആ കുഞ്ഞു കാരണമല്ലല്ലോ. പിന്നെന്തിനാ ആ പാവത്തിനെ ഇങ്ങനെയൊക്കെ മോക്ക് വിശക്കുമല്ലോന്ന് കരുതിയാ ഞാൻ അതൊക്കെ വാങ്ങിച്ചത്. അവൾക്ക് എങ്ങനെയാ വിശക്കുന്നേ? ഇവിടെ അവളെ ഊട്ടാൻ വേണ്ടി മാത്രം ചിലർ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, വിശപ്പൊന്നും ഉണ്ടാവില്ല. പിന്നെ ചില പ്രത്യേക ഭക്ഷണം വേണമെന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടാവും അല്ലേ. അയ്യോ, മോള് പറഞ്ഞിട്ടൊന്നും അല്ല, ഞാൻ എന്റെ ഒരു ഇഷ്ടത്തിന്. ഞാനും എന്റെ മോനും കുറെ കാലമായി കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്, എന്തെങ്കിലും കാര്യം സാധിക്കാനല്ലാതെ എപ്പോഴെങ്കിലും ഇതുപോലൊരു പൊതി ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ? ഉണ്ടോന്ന്? മാലിനി ക്ഷമിക്ക്, അതൊരു കുഞ്ഞല്ലേ. അത് വെറുതെ ഒരു കുഞ്ഞല്ല, അസുരവിത്ത. എന്റെ തലയിൽ തീയാ. അവളോട് അവളെ ചിറ്റ പറഞ്ഞിട്ടുണ്ടാവും, ആവശ്യങ്ങൾ ചോദിക്കാനും അച്ഛനെ കൊണ്ട് ചെയ്യിക്കാനും ഒക്കെ. അവളോട് ആരും ഒന്നും പറഞ്ഞില്ല, അവൾ എന്നോട് അത് വേണ്ടെന്ന് പറഞ്ഞതാ. അവള് വേണ്ടെന്ന് പറഞ്ഞാലും ഇവിടെ ഒരു മനുഷ്യന് മനസ്സിലാവില്ല. എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ വീടിനകത്ത് വേണ്ട. മാലിനി, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ വരട്ടെ, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാ ചെയ്. എന്നെ എന്തെങ്കിലും ചെയ്യുന്നത് കാണുമ്പോ അവക്ക് ചിലപ്പോ സന്തോഷം കിട്ടുമായിരിക്കും, അവളുടെ അമ്മയുടെ ആത്മാവിന് മോശവും കിട്ടും. എന്താ ചെയ്യുന്നില്ലേ? മാലിനി, നിന്റെ ഭാഗത്ത് ഒരുപാട് ശരികളുണ്ട് എന്ന് പറഞ്ഞ് നീ ചെയ്യുന്നതെല്ലാം ശരിയാവണമെന്നില്ല. ചില വേദനകള്, കടങ്ങള്, അതൊക്കെ തിരിച്ചു കിട്ടുമ്പോ ഒന്നിച്ചായിരിക്കും, അത് താങ്ങാൻ പറ്റില്ല. അവളെ വേദനിപ്പിച്ചെന്റെ പേരല്ലേ ഈശ്വരൻ എന്തെങ്കിലും ഒരു ശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിലേ അത് ഞാൻ അനുഭവിച്ചോളാം. എന്തായാലും ഇത്രയും കാലം എന്നെ പറ്റിച്ച നിങ്ങൾക്ക് കിട്ടുന്ന ശിക്ഷ എനിക്ക് കിട്ടില്ലെന്ന് ഉറപ്പാണ്. അവൾ അവിടെ ഇരുന്ന് അതൊന്നും തിന്നണ്ട, എടുത്ത് വലിച്ചെറിയും ഞാനിന്ന്. മാലിനി, ബാലട്ട ഇവിടെ ഇരിക്കുന്നു, ഞാൻ എവിടെയൊക്കെ തിരക്കുന്നറിയോ? എന്താ ബാലട്ടാ, നമുക്ക് ചെമ്പകശ്ശേരി വരെ ഒന്ന് പോണം, ആ പീതാംബര മാഷിന്റെ വീട്ടില്. എന്തിനാ? മുമ്പ് നമ്മൾ ഇടപെട്ട് സംസാരിച്ചിരുന്ന ഒരു കാര്യമാ, മാഷിന്റെ മോന്റെ ആക്സിഡന്റ് സമയത്ത് മാഷ് കുറച്ച് പണം പലിശക്ക് വാങ്ങിച്ചിരുന്നില്ലേ, അവരിപ്പോ വീട്ടിലെത്തിയിട്ടുണ്ട്, കുറച്ചധികം പേരുണ്ട്. മാഷിനെയും കുടുംബത്തെയും വീട്ടിൽ നിന്ന് ഇറക്കുമെന്നൊക്കെ അവര് പറയുന്നത്. അതിനിപ്പോ നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് എന്താ ചെയ്യാനുള്ളത്? ബാലേട്ടാ, മാഷിന് വേണ്ടി സംസാരിക്കാൻ വേറെ ആരാ ഉള്ളത്? എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന ബാലേട്ട ഉണ്ടാവുന്ന പ്രതീക്ഷയല്ലേ മാഷിന്? ബാലേട്ട അങ്ങനെ ഒരു വാക്കും കൊടുത്തിട്ടുണ്ടല്ലോ. എനിക്കിപ്പോ എങ്ങോട്ടും വരാൻ കഴിയില്ല ജിത്തേ. എന്ന് പറഞ്ഞ എങ്ങനെയാ ബാലേട്ട,
മാഷും മാഷിന്റെ ഭാര്യയൊക്കെ പേടിച്ച് വിറച്ചാ നിൽക്കുന്നേ. ഈ നേരത്തെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ സഹായിക്കുന്നത് കൊണ്ട് എന്താ കാര്യം? ജിത്തേ, നീ പറയുന്നൊന്ന് കേക്ക്. എനിക്കിപ്പോ അവിടെ വന്ന് അവരോട് സംസാരിക്കാൻ വയ്യ. ബാലേട്ടൻ ഇത് എന്തു പറ്റി? കൺമുന്നിൽ ഒരു അക്രമം കണ്ട സഹിക്കുന്നവനല്ലോ ബാലേട്ടൻ. ഇതെന്താ ഒരു ഒഴിഞ്ഞു മാറ്റം? എടാ, നീ പറയുന്ന കേക്ക്. മാഷിന്റെ കാര്യം നമുക്ക് പിന്നീട് ആലോചിച്ച് വേണ്ട പോലെ ചെയ്യാം. ബാലേട്ടൻ വരുന്നുണ്ട് എന്റെ കൂടെ. നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവാത്തെ? എനിക്ക് പോരാൻ സൗകര്യം ഇല്ലാന്ന് പറഞ്ഞാൽ ഇല്ല. ബാലേട്ടാ, നാട്ടിലെല്ലാവർക്കും നൂറ് നൂറ് പ്രശ്നങ്ങളുണ്ട്. ഇതുവരെ എല്ലായിടത്തും ഓടി എത്തിയിട്ടുണ്ട്. പക്ഷെ ഇനി പറ്റില്ല. സ്വന്തം പ്രശ്നങ്ങൾ തീർന്നിട്ടല്ലേ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പറ്റൂ. അതിനിപ്പോ ബാലേട്ടൻ എന്താ പ്രശ്നം? ബാലേട്ടൻ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതല്ലേ നമ്മൾ ആദ്യം പരിഹരിക്കൂ. ഒരു പ്രശ്നവും ആരും പരിഹരിക്കണ്ട. നീ പോവാൻ നോക്ക്. ബാലേട്ടൻ എന്തോ കാര്യമായ പ്രശ്നത്തിൽപ്പെട്ടിട്ടുണ്ട്. അതറിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. മനുഷ്യനെ അല്പം സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സമ്മതിച്ചൂടെ? അത് തടയുന്നതിൽ എന്തെങ്കിലും സന്തോഷം കണ്ടെത്തുന്നുണ്ടോ നീ? ബാലേട്ടാ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കിപ്പോ ഇങ്ങനെ പറയാനേ അറിയൂ. എനിക്ക് വേണ്ടത് കുറച്ച് മനസമാധാനം. അതിനെനിക്ക് തനിച്ചിരിക്കണം. ഇനി ഒരു വിഷയത്തിനും നീ എന്നെ വിളിക്കാൻ വരണ്ട. ബാലേട്ടാ, ഒന്ന് പോവാനല്ലടാ നിന്നോട് പറഞ്ഞത്. ഞാൻ പോവാം ബാലേട്ടാ. പക്ഷെ ഇതുവരെ നമ്മൾ തമ്മിൽ ഇങ്ങനൊരകല ഇല്ലായിരുന്നു. ബാലേട്ടാ അതിന് ശ്രമിക്കുമ്പോ എന്തോ ഒരു വിഷമം പോലെ. എന്തായാലും ബാലേട്ടന്റെ പ്രശ്നം തീരട്ടെ. ഞാൻ മാഷിനെ പോയി കണ്ടോളാം. ചിറ്റയോട് അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മോൾക്ക് നല്ല സങ്കടമായില്ലേ? മോള് സങ്കടപ്പെടണ്ട കേട്ടോ. ഇപ്പൊ നിന്നെ എതിർക്കുന്നവരൊക്കെ കൊറേ നാള് കഴിയുമ്പോ സ്നേഹിക്കാൻ തുടങ്ങും. ഇല്ല ചിറ്റേ, ചിറ്റയ്ക്കല്ലാതെ എന്നെ ആർക്കും ഇഷ്ടമല്ല. ഞാനൊരു കാര്യം പറഞ്ഞ ചിറ്റ ചെയ്യോ? മോൾക്ക് ഇവിടുന്ന് പോണോന്നല്ലേ. അതിനുള്ള മറുപടി ചിറ്റ എത്ര തവണ പറഞ്ഞു. പൊന്നു ഇനി ഒരിടത്തും പോകുന്നില്ല. പൊന്നു ഇവിടെ തന്നെ ഉണ്ടാവണം. മോൾക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും അത് ചിറ്റയോട് പറഞ്ഞാ മതി. അതല്ല ചിറ്റേ, അച്ഛനോടൊരു കാര്യം പറഞ്ഞാ മതി. അച്ഛനോട് എന്റെ അടുത്ത് മിണ്ടണ്ടെന്ന് പറയോ? അച്ഛൻ എന്നെ ഭയങ്കര ഇഷ്ടാ, അതെനിക്കറിയാം. പക്ഷേ അച്ഛൻ എന്നോട് മിണ്ടാൻ വന്ന അച്ഛനോട് എല്ലാരും ദേഷ്യം പിടിക്കും. അതെനിക്ക് ഇഷ്ടമല്ല. അച്ഛന് വഴക്കേക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ചിറ്റ പറയില്ലേ? മോളുടെ മനസ്സ് എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടെന്ന് ചിറ്റയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തു ചെയ്യാനാ മോളെ? അമ്മ നഷ്ടപ്പെട്ട നിന്നെ ഒരു ചെറിയ വാക്കുകൊണ്ട് പോലും ആരും വേദനിപ്പിക്കരുതെന്ന് ചിറ്റയ്ക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ചിറ്റയോടെല്ലാവർക്കും ദേഷ്യം. എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് അച്ഛനോടെല്ലാവർക്കും ദേഷ്യ. ചിറ്റയ്ക്കറിയോ, മുമ്പൊരു ദിവസം അമ്മ എന്നോട് ചോദിച്ചതാ അമ്മയ്ക്കും മോൾക്കും കൂടി ചത്താലോന്ന്. അന്ന് ഞാൻ കരഞ്ഞു. അന്ന് കരയണ്ടായിരുന്നു അല്ലേ? അമ്മയുടെ കൂടെ ചത്താ മതിയായിരുന്നു. അപ്പൊ എപ്പോഴും അമ്മ എന്റെ കൂടെ ഉണ്ടാവായിരുന്നല്ലോ. ഒന്ന് മിണ്ടാതിരുന്നേ. പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടേ പോകുന്നേ? അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത്. അമ്മ അങ്ങനെ ചോദിച്ചു പോയിട്ടുണ്ടാവും. പക്ഷെ മോളെ കൊല്ലാനൊന്നും അമ്മയ്ക്ക് പറ്റില്ല. ഇപ്പോഴും മോള് ജീവിക്കണം, വലിയ ആളാവണമെന്നാ അമ്മയുടെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. ദേഷ്യം വന്നാലും സങ്കടം വന്നാലും അമ്മയെ വിഷമിപ്പിക്കുന്നതൊന്നും പറയരുത് കേട്ടോ. അറിയാതെ വന്ന് എന്റെ നെഞ്ചിൽ ഒട്ടിപ്പോയതാന്നേ. ആക്ഷേപങ്ങൾ എത്ര ഉണ്ടായാലും നിന്നെ ഞാനിവിടെ നിന്ന് പറിച്ചു മാറ്റില്ല. ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞത് വെറുതെയല്ല.
അമ്മയുടെ സ്ഥാനത്ത് തന്നെയാ കേട്ടോ. ശത്രുതയാണ് കാണിക്കുന്നതെങ്കിലും അല്പം മാന്യമായ മാർഗം ഉപയോഗിക്കാം. എന്തു പറ്റി? വിജയേട്ടൻ ആ കുഞ്ഞിന് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്താ അത് അത്ര വലിയ തെറ്റാണോ? ഏട്ടത്തെ എത്ര നിഷേധിച്ചാലും അത് വിജയേട്ടന്റെ കുഞ്ഞല്ലേ. അത് അവളുടെ മുന്നിൽ നിന്നും തട്ടിത്തെറുപ്പിക്കുക എന്ന് പറഞ്ഞു വന്നു കയറിയപ്പോഴത്തേക്കും പറഞ്ഞു എന്നല്ലേ. അവള് മാത്രമേ പറഞ്ഞുള്ളോ അതോ വിജയേട്ടന് പറഞ്ഞെന്നോ? അവരാരും ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്റെ ഇഷ്ടത്തിനാ ഏട്ടത്തെയോട് ചോദിക്കുന്നത്. ഒന്ന് പോടി അവിടുന്ന്. എനിക്ക് എല്ലാവരെയും നന്നായിട്ട് അറിയാം. അധികം വൈകാതെ ഒരു ദിവസം എന്നോട് ഇവിടെ നിറങ്ങാൻ വിജയേട്ടൻ പറയും. എന്നിട്ട് വേണമല്ലോ പൊന്നുമുള നോക്കാനും സംരക്ഷിക്കാനും. അതിനുള്ള കാരണങ്ങൾ നീ തന്നെ കണ്ടെത്തി കൊടുക്കുമല്ലോ. ഒന്ന് നിർത്തൂ. ആ കുഞ്ഞിനോട് ഒരു തെറ്റ് ചെയ്തപ്പോ ഞാനത് ചോദിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ വേറെ വ്യാഖ്യാനങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഏട്ടത്തെ ഇവിടെ നിറക്കി വിട്ടിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? എന്താണീ മാലിനി, ഇവിടെ ഒരു നേരം ശരിയില്ലാത്ത അവസ്ഥയാണല്ലോ. ഞാനിവിടുന്ന് മര്യാദയ്ക്ക് ജോലി ചെയ്യുമായിരുന്നു അമ്മേ. പുറത്തുപോയി കയറി വരുന്നത് ഇവിടുത്തെ കൊച്ചിന്റെ കാര്യം അന്വേഷിക്കാൻ മാത്രമാണല്ലോ. അമ്മേ, ആ കുഞ്ഞിന് വിജയേട്ടൻ എന്തോ കൊണ്ടു കൊടുത്തു. ഏട്ടത്തി അത് വലിച്ചെറിഞ്ഞു. അവളെ വേദനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവളോട് പറഞ്ഞു. അതിന് നിനക്കെന്താ? നീ ആരടിയാ കൊച്ചിന്റെ അമ്മേ? നീയേ വലിയ മാലാഖിയൊന്നും ചമയണ്ട. മാലിനി അവക്ക് ഇഷ്ടമുള്ളതുപോലെ ഈ കുടുംബത്തിൽ പറയാനുള്ളത് പറയും, ചെയ്യാനുള്ളത് ചെയ്യും. നീ അവളെ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കണ്ട. ഇത് എന്ത് നീതി അമ്മേ? അമ്മയെ പോലൊരാള് ആ കുഞ്ഞിനെ കുറിച്ച് ഇത്ര മോശമായിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു. ഞാൻ സംസാരിക്കും. എന്റെ മക്കള് കെട്ടുപോയാലേ അവരെ നേരെയാക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. നിനക്കും അത് ചെയ്യായിരുന്നു, പക്ഷെ നീ ചെയ്തത് അതല്ല. എല്ലാം ഒളിച്ചു വെച്ച് ഈ കുടുംബത്തെ ചതിക്കുകയായിരുന്നില്ലേ? മതി, കൊറേ നാളായി ചതിച്ചു ചതിച്ചു ചതിച്ചു. ഞാൻ ഈ കുടുംബത്തോടെ എന്താ ചെയ്തത്? ഞാൻ വന്നതിന് ശേഷമാണോ വിജയേട്ടൻ ഈ ബന്ധം തുടങ്ങിയത്? അതിനുശേഷമാണോ ആ കുഞ്ഞ് ജനിച്ചത്? അമ്മയോട് എനിക്ക് ബഹുമാനമൊക്കെ ഉണ്ട്, പക്ഷെ ഈ നിലയിൽ സംസാരിച്ച. രമേ, നീ എന്താ അമ്മയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അത് അമ്മ നിനക്ക് എന്താ മോളെ ഭ്രാന്ത് പിടിച്ചോ? ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്ത് തലയിൽ കൊണ്ട് നടക്കുക, എന്നിട്ട് അതിന്റെ പേരിലെ സകലരുടെയും വെറുപ്പും വാങ്ങിക്കുക. ആ കുഞ്ഞിവിടെ കിടക്കുവോ ഇരിക്കുവോ ഇറങ്ങിപ്പോവോ ചത്തുപോവോ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ. നിനക്കെന്താ? എനിക്ക് സങ്കടമുണ്ട്. അപ്പൊ പിന്നെ ഇവരൊക്കെ പറയുന്നത് നീ കേക്കണം. ഇത് നിന്റെ ഭർത്താവിന്റെ വീടാ, ഈ നിക്കുന്നത് നിന്റെ ഭർത്താവിന്റെ ബന്ധുക്കളാ. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും നീ ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? ഇപ്പോ അമ്മ കൂടി എന്നെ ഒറ്റപ്പെടുത്തുകയാണല്ലേ. ഞാൻ പിന്നെ എന്താ ചെയ്യണ്ട മോളെ? കാലിന്റെ അടി പോലും ഇത്തിരി മണ്ണില്ല. തെണ്ടി കയറി വന്ന് ഇവിടെ വരാന്തേ കിടക്കുക. അതെങ്കിലും ഉണ്ടാകണ ഈശ്വരന്നല്ലേ പ്രാർത്ഥിക്കുക? അതോ അതുകൊണ്ട് നീ നഷ്ടപ്പെടുത്തോ? നിങ്ങൾക്കൊക്കെ എന്തോ സംഭവിച്ചു പോയമ്മേ, അതുകൊണ്ടാ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തത്. എല്ലാവർക്കും ഇപ്പൊ എന്താ വേണ്ടത്? ആ കൊച്ചിനെ ഇല്ലാതാക്കണം. ചെല്ല്, അത് മുറിയുടെ മൂലയിൽ പതുങ്ങിയിരിക്കുന്നുണ്ട്. ആർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതോടെ തീർന്നു പോട്ടെ നിങ്ങളുടെയൊക്കെ വൈരാഗ്യം. നിങ്ങൾ പറഞ്ഞതൊന്നും അവളുടെ തലയിൽ കയറില്ല. അവള് തീരുമാനമെടുത്ത് അത് ഉറപ്പിച്ച് തന്നെ നടക്കുന്നേ. ദേ ഒരു കാര്യം മോളോട് പറഞ്ഞേക്ക്. എന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കാനാണ് അവളുടെ ശ്രമമെങ്കിൽ അതിനു മുമ്പേ ഞാനവളെ നടു തെരുവിൽ കൊണ്ട് നിർത്തും. വാശി കാണിക്കാനാണെങ്കിൽ മാന്യോടൊപ്പം വരില്ല മോള്. ആ അച്ചായ, മറിയാമ്മച്ചി തിരിച്ചുപോയോ?
പോയി. അമ്മച്ചിക്ക് നല്ല വിഷമമുണ്ട്. വല്ലാത്തൊരു തെറ്റ് ചെയ്തു എന്നുള്ള ബോധ്യവും. ഇനി ഈ നാട്ടിലേക്ക് തിരിച്ചു വരില്ലെന്ന് പറഞ്ഞാ പോയത്. അതുകൊണ്ട് തന്നെ ആ അധ്യായം അവസാനിച്ചു. അങ്ങനെ കരുതണ്ട. ദൈവഭയമുള്ളൊരു തെറ്റ് ചെയ്തു പോയാ അതവരെ വേട്ടയാടും. കുറച്ച് കഴിഞ്ഞിട്ടായാലും അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ അവർ നോക്കും. അതിനു മുമ്പ് നമുക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു തീർക്കണം. മറിയാമ്മച്ചി പറഞ്ഞതൊക്കെ ബാലൻ വിശ്വസിച്ചിട്ടുണ്ടോ? എങ്ങനെ വിശ്വസിക്കാതിരിക്കും? കൃത്യമായ തെളിവുകളൊക്കെ അല്ലേ അയാളുടെ കയ്യിലുള്ളത്? ബാലനും രമയും ആത്മാവുകൾ ഒട്ടിച്ചേർന്ന ഇണകളാ. അയാളത് അവളോട് നേരിട്ട് ചോദിച്ച? ഒരിക്കലും അങ്ങനെയൊന്നും ചോദിക്കില്ല. ഒരു പുരുഷനും ചോദിക്കില്ല. അതിനു പറ്റിയ തെളിവുകൾ അന്വേഷിക്കും, കണ്ടുപിടിക്കും. ഓരോന്നോരോന്ന് കണ്ടുപിടിക്കുമ്പോഴും തന്റെ കൂടെ ജീവിക്കുന്നവള് കുറ്റവാളിയാണെന്ന് അവൻ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ പിന്നെ ഇനി എന്തായിരിക്കും അയാൾ ചെയ്യുന്നേ? മനസ്സിൽ വലിയൊരു മുറിവ് വീണു കഴിഞ്ഞു. ഇനി അതിന്റെ ആഴം വർദ്ധിക്കും. അവസാനം എന്റെ കൺമുന്നിൽ വെച്ച് രമയെ അയാൾ തള്ളി പറയും, ഒരുപക്ഷെ ഉപേക്ഷിക്കും. ആ കാഴ്ച നമുക്ക് വൈകാതെ കാണാം. ഒരു കാര്യം ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്ക. സമയം. കാവുങ്കൽ മുകുന്ദനായാലും രമയ്ക്കായാലും സമയം കൂടുതൽ അനുവദിച്ച അവരുടെ കുടുംബങ്ങൾ അവരെ രക്ഷിക്കാനിറങ്ങും. അവിടെ നമ്മൾ വീണ്ടും തോറ്റുപോകും. അച്ചായൻ ജീവിക്കുന്നത് പുറം ലോകത്താ, ഞാനൊരു തടവറയിലും. അത് മറക്കരുത്. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ അനുഭവിച്ച വേദനയുടെ പകരം വീട്ടിലല്ലാതെ ഞാനൊരു ജീവിതം സ്വപ്നം കണ്ടിട്ട് പോലുമില്ല. ഒരാളെയും വിടില്ല, ഒരാളെയും കോംപ്രമൈസും ചെയ്യില്ല. കൊന്നു തീർത്തിട്ടല്ലാതെ നമ്മളിത് മതിയാക്കില്ല. വിജേട്ടാ, വിജേട്ടാ. എന്താ രമേ? വിജേട്ടാ, 12 മണിയായി, ബാലേട്ടൻ ഇതുവരെ വന്നിട്ടില്ല. അവൻ വന്നില്ലേ? വന്നിട്ടുണ്ടാവുന്ന ഞാൻ കരുതിയേ. ഞാൻ ഇപ്പോഴും വിളിച്ചു നോക്കി, ഫോൺ സ്വിച്ച് ഓഫ് ആ. എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു വിജേട്ടാ. ഒന്ന് പോയി നോക്കൂ വിജേട്ടാ. എവിടെയെന്ന് വെച്ചിട്ടാ? എന്നാലും ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഒന്ന് നിന്നേ, എവിടേക്കാ? എങ്ങോട്ട് പോകുന്നു? ബാലൻ ഇതുവരെ എത്തിയില്ലെന്ന്, സമയം ഒരുപാടായി. ബാലൻ ഇതിനു മുമ്പ് വൈകിട്ടില്ലേ? എത്രയോ കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന ആളാ. ചിലപ്പോ വൈകി വരും. അന്വേഷിച്ചു പോകാനൊന്നും നിക്കണ്ട. മാലിനി, നീ എന്തായി പറയുന്നേ? അവനെ കാണാതായ പിന്നെ ആരാ അന്വേഷിച്ചു പോവാ? നിങ്ങൾ പോകണ്ടെന്നാ ഞാൻ പറഞ്ഞത്. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തില് സംസാരിക്കാൻ നിക്കണ്ട. നിങ്ങളെന്താ മറ്റുള്ളവരുടെ അടിമയോ? നിങ്ങൾക്കെന്താ ഈ പാതിരൊന്നും പ്രശ്നമില്ലേ? ആരെ കാണാതായാലും അന്വേഷിച്ച് അങ്ങ് ഇറങ്ങിക്കോളൂ. വേണ്ട വിജേട്ട, ഏട്ടത്തിക്ക് ഇഷ്ടമില്ലെങ്കില് വിജേട്ടൻ പോണ്ട. ഓ, ഏട്ടത്തിക്ക് ഇഷ്ടമില്ലെങ്കിൽ വിജേട്ട ഇറങ്ങണ്ടെന്ന്? അത് കൊള്ളാം. അപ്പൊ പിന്നെ ബാലൻ വൈകിയതിന്റെ കാരണം കൂടി ഏട്ടത്തിയുടെ തലയിൽ അങ്ങിടാലോ. എന്തിനാ ഏട്ടത്തി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനിപ്പ എന്താ പറഞ്ഞ? നേരം 12 മണിയായി. എനിക്കിപ്പൊ ഈ നേരത്തെ ബാലേട്ടിനെ അന്വേഷിച്ച് ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു സഹായം ചോദിച്ചു എന്നേ ഉള്ളൂ. ഇവിടെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ അവനെ നോക്കിട്ട് വരാം. നിങ്ങൾ പിന്നെ എന്നെ ഇതിർക്ക് ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുകയാണല്ലോ. ഇത്രയും ചെയ്തു കൂട്ടിട്ട് മതിയായില്ലല്ലോ. നിങ്ങൾ പോയിട്ട് വാ. ഇതിന്റെ കണക്ക് ഞാൻ തീർക്കുന്നത് വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും. വേറെ ഏത് രീതിയിൽ? നീ പറഞ്ഞെന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. എന്റെ മോളെ ഇനിയും നീ ഉപദ്രവിക്കുമെന്നല്ലേ? അതെ, ഉപദ്രവിക്കും. അതിനെന്താ ഇത്ര സംശയം?